മലബാർ സിമെന്റ്സിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാതായതിന്റെ പിന്നിൽ വ്യവസായി രാധാകൃഷ്ണൻ എന്ന ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെ കുടുംബം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും വിജിലൻസ് രജിസ്ട്രാർക്കും പരാതി നൽകി. സി എൻ പ്രകാശ് ചേരുന്നു. സി എൻ പ്രകാശ്, ഇത്തരത്തിൽ രാധാകൃഷ്ണനെതിരെ കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു ഈ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ. ഇപ്പോൾ ഈ കോടതിയെ സ്വാധീനിച്ച അല്ലെങ്കിൽ അവിടുത്തെ സംഭവങ്ങളിൽ ഫയലുകൾ കാണാതായ വിഷയങ്ങളിൽ എന്ത് പങ്കാണ് രാധാകൃഷ്ണൻ ഉള്ളത് എന്നാണ് ഈ കുടുംബാംഗങ്ങളുടെ ആരോപണം. രഞ്ജിത്ത്, തീർച്ചയായും മലബാർ സിമെന്റ്സ് അഴിമതിയുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫയലാണ്, നിർണായക ഫയലുകളാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്നും കാണാതായത്. ഈ ഫയലുകൾ കാണാതായത് സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ആശങ്കയാണ് ഹൈക്കോടതി ജഡ്ജി തന്നെ രേഖപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. ഈ വിഷയം ചീഫ് ജസ്റ്റിസ് ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഹൈക്കോടതി ജഡ്ജി അന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും അതിന് തൊട്ടു പിന്നാലെയാണ് വ്യവസായി വി എം രാധാകൃഷ്ണനാണ് ഈ ഫയൽ മുക്കിയതിന് പിന്നിൽ എന്ന ആരോപണവുമായാണ് ശശീന്ദ്രന്റെ കുടുംബം ഇപ്പോൾ ചീഫ് ജസ്റ്റിസിനും ഒപ്പം തന്നെ വിജിലൻസ് രജിസ്ട്രാർക്കും രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നത്. ശശീന്ദ്രന്റെ സഹോദരൻ സനൽകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മലബാർ സിമെന്റ്സ് അഴിമതിയുമായി ബന്ധപ്പെട്ട് സി ബി ഐ റെയ്ഡിൽ കണ്ടെത്തിയ നിർണായക രേഖകൾ മലബാർ സിമെന്റ്സിൽ നിന്നും കാണാതായി, അതിന്റെ ഓഫീസിൽ നിന്നും കാണാതായി. വി എം രാധാകൃഷ്ണന്റെ ഓഫീസിൽ നിന്നും അടക്കം റെയ്ഡിലൂടെ കണ്ടെടുത്ത രേഖകൾ വിജിലൻസ് ഓഫീസിൽ നിന്നും കാണാതായി. ഈ രേഖകൾ മലബാർ സിമെന്റ്സിൽ നിന്നും കാണാതായി. സി ബി ഐ കണ്ടെടുത്ത രേഖകൾ വിജിലൻസ് ഓഫീസിൽ നിന്നും കാണാതായി. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്നും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ കാണാതിരിക്കുന്നു. ഈ നിർണായകമായിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ തെളിവുകൾ കാണാതായത്, ആ തെളിവുകൾ മുക്കിയത് ആരോപണ വിധേയനായിട്ടുള്ള വ്യവസായി വി എം രാധാകൃഷ്ണനാണ് എന്ന ആരോപണമാണ് മരിച്ച കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെ കുടുംബം ഇപ്പോൾ രേഖാമൂലം ഹൈക്കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. പ്രകാശ്, അതായത് നേരത്തെ കോടതി തന്നെ ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തിരുന്നു. ഈ സംഭവം, പ്രധാനപ്പെട്ട സംഭവത്തിലെ ഫയലുകൾ കാണാതായ വിഷയം, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി? ഈ കുടുംബാംഗങ്ങൾ ഏത് രീതിയിലാണ് ഈ വിഷയം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാതെ, നിർണായക ഫയലുകൾ ഹൈക്കോടതിയിൽ നിന്ന് കാണാതായതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. ഹൈക്കോടതി ജഡ്ജി തന്നെ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ, നേരത്തെ മറ്റൊരു ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചിരുന്നത്. ആദ്യമായി ഹൈക്കോടതി ജഡ്ജി പരിഗണിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ ഫയലുകൾ കാണാതായി എന്ന നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായത്. ഒപ്പം തന്നെ അത് അങ്ങേയറ്റം ആശങ്കയാണ്, ഹൈക്കോടതിയെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന, സംസ്ഥാനത്തെ ഏറ്റവും വലിയ നീതിപീഠത്തിൽ നിന്നും ഇത്തരത്തിൽ ഫയലുകൾ കാണാതായതിൽ അദ്ദേഹം ആശങ്കയെ രേഖപ്പെടുത്തി. ആ സാഹചര്യത്തിലാണ് കോടതിയുടെ വിശ്വാസ്യത അടക്കം തകരുന്ന കാര്യമാണ്, കോടതിയുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയം അതീവ ഗൗരവമുള്ളതാണ്, ചീഫ് ജസ്റ്റിസ് ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒപ്പം വിജിലൻസ് രജിസ്ട്രാർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്നാണ് ഉത്തരവിട്ടത്. രജിസ്ട്രാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട്. പ്രകാശ്, ഇപ്പോൾ സനൽകുമാർ മരിച്ച കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെ സഹോദരൻ, അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ സനൽകുമാർ, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? ഏത് രീതിയിലുള്ള അടിസ്ഥാനമുള്ള ആരോപണമാണ് അത്? എന്ത് സ്വാധീനമാണ് ഈ വിവാദ വ്യവസായി കോടതിയിൽ ചെലുത്തിയിരിക്കുന്നത്? അതായത് പ്രധാനമായിട്ടും ഈ മൂന്ന് തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഫയൽ മോഷണം എന്നുള്ളത് ഇപ്പോഴ ഏറ്റവും ഹൈക്കോടതിയിൽ ഉള്ള മാത്രം ഒരു പ്രതിഭാസമല്ല. അതിനുമുമ്പ് ശശീന്ദ്രനും കുട്ടികളും കൊല്ലപ്പെടുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശശീന്ദ്രന്റെ ഓഫീസ് ക്യാമ്പിൽ നിന്ന്, കമ്പനി സെക്രട്ടറിയായിട്ടുള്ള ശശീന്ദ്രൻ ഓഫീസ് ക്യാമ്പിൽ നിന്ന് സൂര്യനാരായൺ വഴി ഈ ഒറിജിനൽ രേഖകളെല്ലാം കടത്തിയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലായിരുന്നു പിന്നീട് നോട്ടീസ് കൊടുക്കുകയും ശശീന്ദ്രന്റെ മെമ്മോ, പൊതുപൂർവ്വം മെമ്മോ അന്ന് പെൻഡി കൊടുക്കുകയും പിന്നീട് ശശീന്ദ്രനെ മലബാർ സിമെന്റ്സിൽ നിന്ന് രാജിവെപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടായിരുന്നു. അതിനുശേഷം സി ബി അന്വേഷണത്തിന് ഏറ്റെടുത്തതിന് ശേഷം വീണ്ടും വിജിലൻസ് അന്വേഷണത്തിന്റെ പാർപ്പുകളും മറ്റുമൊക്കെ സി ബി ഐ നടത്തിയിട്ടുള്ള റെയ്ഡുകൾ രാധാകൃഷ്ണന്റെ ഏറ്റുമിടയിലുള്ള കോയമ്പത്തൂരിലുള്ള ഓഫീസിൽ വെച്ചിട്ടും അതേപോലെ തന്നെ വീട്ടിൽ വെച്ചിട്ടും വെച്ചിട്ടുള്ള റെയ്ഡില് വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് വിജിലൻസിന്റെ കീഴിലുള്ള അതീവ രഹസ്യമായിട്ടുള്ള രേഖകൾ പിടിച്ചെടുക്കുന്ന സംഭവം ഉണ്ടായിട്ടായിരുന്നു. ഇത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ രാശിയോടുകൂടി ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ അതേ രീതിയിലുള്ള സംഭവം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഹൈക്കോടതിയിലും അരങ്ങേറിയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ നിന്ന് രേഖകൾ അവിടുത്തെ ചില വ്യക്തികളുടെയും മറ്റൊരു സഹകരണത്തോടെ തന്നെ ആയിരിക്കാം ഇവർ കടത്തുന്നത്. അപ്പൊ ഈ മൂന്ന് സംഭവങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പരസ്പരം ബന്ധമുണ്ട്. അതായത് മലബാർ സിമെന്റ്സിന്റെ അഴിമതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകളെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാദൃശ്യ ചെയ്യുവാനും പ്രതിക്കൂട്ടിലാക്കുവാനും വകവരുത്തുവാനും ആസൂത്രിതമായിട്ട് നടത്തുന്ന ഗൂഢശക്തികൾ തന്നെയാണ് ഈ കോടതിയിൽ നിന്നുള്ള ഈ രേഖകൾ ഇപ്പോൾ ചോർത്തുന്നതിന്റെ പിന്നിലും അതേപോലെ തന്നെ അതിന് മുമ്പ് നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങളും വെളിവാക്കുന്നത്. ഇതൊക്കെ നമ്മളിപ്പോഴും ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്.
സൽകുമാർ, ഈ വിഷയം ഗൗരവമായി തന്നെ കോടതി എടുത്തിട്ടുണ്ടോ എന്ന് വേണം നമുക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കോടതിയിൽ ഇപ്പോഴും നിങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ തീരുമാനമുണ്ടാകുമെന്നും നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള വിശ്വാസമുണ്ടോ? ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലും അത്തരത്തിലുള്ളൊരു വിശ്വാസം നിങ്ങൾ അർപ്പിക്കുന്നുണ്ടോ? തീർച്ചയായും നമുക്ക് ഏറ്റവും അവസാനമായിട്ട് വിശ്വസിക്കാവുന്ന ഏജൻസി കോടതി തന്നെയാണ്. കോടതിയിലെ ഒരു അവസാനമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും ഞങ്ങൾ നൽകുന്നുണ്ട്. ഞങ്ങളെയും ചിലപ്പോഴും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായിട്ട് വിളിക്കും എന്നാണ് ഞങ്ങൾക്ക് ഡെപ്യൂട്ടിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വസ്തുതകൾ നേരിട്ട് ഞങ്ങൾ കോടതിയെ ഇതിന്റെ അന്വേഷണ വിഭാഗമായിട്ട് ബോധ്യപ്പെടുത്തുകയായിട്ട് ശ്രമിക്കുന്നതാണ്. ഇതിനകത്ത് ഏത് പ്രതി ഇത് മോഷ്ടിച്ചു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് വിജിലൻസിന്റെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും കർത്തവ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ ഇതിനു മുമ്പും അവ ശശീന്ദ്രന്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിലും സിബിഐയുടെ അന്വേഷണ കാലഘട്ടത്തിലും കണ്ടെത്തുകയും അതേപോലെ തന്നെ മലബാർ സിംഗ്സുമായിട്ട് ബന്ധപ്പെട്ടും അഴിമതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഒറിജിനൽ രേഖകൾ വി എം രാധാകൃഷ്ണന്റെ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തതിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ശക്തികൾ ഈ നമ്മുടെ ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെയും നമുക്ക് അതുമായിട്ട് വേണം കൂട്ടിവയ്ക്കുവാനായിട്ട്. അപ്പൊ അവരാ ശക്തികൾ വളരെ ശക്തമായിട്ട് കോടതി പ്രതികരിച്ചതിന് വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഒപ്പം സി എൻ പ്രകാശ് ഞങ്ങളുടെ പ്രതിനിധി വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്.